ഹലോ ഫ്രണ്ട്സ്, ബിടെക് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെന്ത് ചെയ്യാൻ പോണത്, ഇതുപോലെ ഒരു പൈപ്പ് ഒട്ടിച്ചു വെച്ചത് നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് ഈ ആ ഒട്ടിച്ച പശു ഉപയോഗിച്ച് അങ്ങനെ ഉരുടുക്കാൻ നോക്കാം. അപ്പം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നോടിയൊക്കെ അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്. അപ്പൊ ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പൈപ്പാണ്, ഇങ്ങനെ പശുട്ടിച്ച് കുടുങ്ങി കിടക്കണ പൈപ്പാണ് ആദ്യം എൻ്റെ ആവശ്യം. പിന്നെ അങ്ങ് വേണ്ടത് ഈ പ്ലംബിങ്ങിനൊക്കെ യൂസ് ചെയ്യണ പശ, അതായത് സ്റ്റാർ ബോണ്ടിൻ്റെ പശ നമ്മുടെ അടുത്തില്ലേ, അത് ആവശ്യമുണ്ട്. പിന്നെ അങ്ങ് ആവശ്യമില്ല പറഞ്ഞാൽ അത് ഊരെടുക്കാനായിട്ടുള്ള ഒരു പ്ലെയർ ആവശ്യമുണ്ട്. പിന്നെ അങ്ങ് ആവശ്യമില്ല പറഞ്ഞാൽ കത്തിക്കാർ ലൈറ്ററും. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മളെ പശ അപ്ലൈ ചെയ്യാം, നമ്മളെ സ്റ്റാർ ബോണ്ട് കുറച്ച് അപ്ലൈ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളെ ലൈറ്റർ ഉപയോഗിച്ച് ആ പശ അപ്ലൈ ചെയ്ത ആ സ്ഥലം ഒന്ന് കത്തിക്കുക. നമ്മളെ പൈപ്പ് ഏകദേശം കത്തി തീരാനായിട്ടുണ്ട്. അങ്ങനെയുള്ള പശ അപ്ലൈ ചെയ്തത് ഉള്ളത്തെ കത്തി തീരണം. ഏകദേശം നമ്മളത് കത്തി തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലെയർ ഉപയോഗിച്ച് ആ ഉള്ളിലുള്ള ആ പീസ് ഒന്ന് ജസ്റ്റ് തിരിച്ചെടുക്കുക. അല്ല ഇതുപോലെ ആണ് സൂപ്പറായിട്ട് കിട്ടും. ഇതുപോലുള്ളൊരു വീഡിയോ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ സിമ്പിളായ ഒരു വീഡിയോയാണ്. ഇപ്പൊ പീസ് പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണം പശു ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ച് കുടുങ്ങി കിടക്കണത് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഊരെടുക്കാന്നുള്ള ഒരു വീഡിയോയാണ്. അപ്പം ചെറിയൊരു വീഡിയോയാണ്. അപ്പൊ നമ്മൾ ആ ഊരെടുക്കണൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയും ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ നിർദ്ദേശങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്ത ബെല്ലിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളൊന്ന് വീഡിയോ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷനായി കിട്ടുന്നത്.